കോഹ്ലി ഇനി ടി20 വേൾഡ് കപ്പിൽ കളിപ്പിക്കില്ലെന്ന് ബി സി സി അടക്കം ഒരുപാട് മുൻതാരങ്ങൾ പരാമർശിക്കുണ്ടായി. അതിന് കോഹ്ലി ബാറ്റ് കൊണ്ടാണ് മറുപടി കൊടുത്തത്. ഇപ്രാവശ്യം 741 റൺസ് നേടി ഓറഞ്ച് ക്യാപ്പ് നേടിയത് വിരാട് കോഹ്ലിയായിരുന്നു. ശേഷം താരം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓറഞ്ച് ക്യാപ്പ് ആർക്കും തന്നെ വിട്ടുകൊടുക്കാതെ വിരാട് കോഹ്ലി സ്വന്തമാക്കി. ഓപ്പൺ താരത്തിന് 1,00,000 രൂപ അവാർഡും കിട്ടി. ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചപ്പോൾ കോഹ്ലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഇപ്രാവശ്യം ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ താഴെ ഒരുപാട് മികച്ച കളിക്കാരുണ്ടായിരുന്നു. റിയാൻ പരാഗ്, ഋതുരാജ്, സഞ്ജു തുടങ്ങി ഒരുപാട് പേര് എൻ്റെ തൊട്ട് താഴെ ഉണ്ടായിരുന്നു. എനിക്ക് ഓറഞ്ച് ക്യാപ്പ് കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. അവരാരെങ്കിലും ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കുമെന്നാണ് ഞാൻ കരുതിയത്. കാരണം ഞങ്ങൾ പ്ലേ ഓഫിൽ എത്തില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഞങ്ങൾ അവസാനം പ്ലേ ഓഫിലെത്തി. അതുകൊണ്ട് തന്നെ എനിക്ക് മികച്ച റൺസ് നേടാൻ സാധിച്ചു. ഇപ്പോൾ ഓറഞ്ച് ക്യാപ്പ് സ്വന്തമായപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഒരുപാട് യുവതാരങ്ങൾ ഐ പി എല്ലിലുണ്ട്, അവരെല്ലാം വെട്ടിച്ചാണ് ഇപ്പോൾ ഞാൻ ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു ഓറഞ്ച് ക്യാപ്പ് ഞാൻ യുവതാരങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ താഴെയുള്ള ഋതുരാജ്, സഞ്ജു തുടങ്ങി എല്ലാവരും മികച്ച കളിയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അവരെല്ലാം ഈ ഓറഞ്ച് ക്യാപ്പിന് അർഹനാണെന്നും വരുന്ന സീസണിൽ ഞാൻ ഇതേ കളി ആവർത്തിക്കുമെന്ന് വിരാട് കോഹ്ലി വ്യക്തമാക്കി. നിലവിൽ 741 റൺസാണ് കോഹ്ലി നേടിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് ഋതുരാജുണ്ട്, 583 റൺസ്. മൂന്നാം സ്ഥാനത്ത് റിയാൻ പരാഗാണ്, 571 റൺസ്. നാലാം സ്ഥാനത്ത് ഹെഡുണ്ട്, 567. രാജസ്ഥാന്റെ സൂപ്പർ താരം സഞ്ജു സാംസൺ 531 റൺസോടെ അഞ്ചാം സ്ഥാനത്താണ്. സഞ്ജു അവസാന മത്സരങ്ങളിൽ ഫ്ലോപ്പ് ആയിരുന്നു. ഇല്ലെങ്കിൽ ചിലപ്പോൾ സഞ്ജുവിനെ ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കാൻ സാധിച്ചേനെ. അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.